इतनी पाल ले या लड़की जी के मुंह यहाँ से दिमाग आए हमसे दिमाग ही निकल रहा है ये जमाने ने काल से निवृत्ति मिल जाए आइए जो मैंने एक काले वाली आए एक बट्टे में मिल रहा हूँ इतने को लड़ाई बंगल आज ये बंगल भाग्यवान मारा हूँ यहाँ निकल लाभ ले कर जो मिल लाभ रहे हैं ना എന്നാൽ നാളെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ എനിക്കറിയാം. പക്ഷേ എന്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്റെ നേരെ കുതികാലുയർത്തി എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിക്കേണ്ടതാകുന്നു. അതേ സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാണെന്നു അവനെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതിനായിട്ട് സംഭവിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ലെമുറിയോ സർവാധിപതിയായ പിതാവാം ദൈവമേ, നിന്റെ പരിശുദ്ധായ ഏകജാതൻ ഭാഗ്യവാന്മാരായ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ ഇപ്രകാരം സ്നേഹപൂർവ്വം പരസ്പരം കാലുകളെ കഴുകുവിനെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ചു. കർത്താവേ, ആ കർത്തകൽപ്പന ഞങ്ങൾ നിറവേറ്റുകയും പരസ്പരം കാലുകളെ കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയും ഞങ്ങളുടെ ശരീരാത്മാക്കളിൽ വസിക്കുകയും അവൻ്റെ കൃപാജ്ഞങ്ങളിൽ ആവശിക്കുകയും ചെയ്യേണ്ടേ. അവൻ്റെ കരുണയാൽ ഞങ്ങൾ പൂർണ്ണരാക്കപ്പെടുകയും അവൻ്റെ ദയവാൽ ഞങ്ങൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകേണ്ടവേ. Yeah.
विश्वास पारंपर्य पढ़िपी अड़ुच
ശക്തവും സുദീർഘവുമായ ഒരു ആത്മീയ നേതൃത്വം കാഴ്ചവെക്കുവാൻ അച്ഛന് കഴിയുന്നു എന്നുള്ളതാണ് ഈ ഇടവകയുടെ ഭാഗ്യവും ഈ ഇടവകയുടെ അനുഗ്രഹവും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കൊല്ലത്തെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലെയും വിജയങ്ങളിലെയും എല്ലാത്തിനെയും കാരണം, മുഖ്യ കാരണം പ്രാർത്ഥനയോട് കൂടിയുള്ള അച്ഛൻ്റെ ഗൈഡൻസാണ്. അച്ഛൻ ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങളും ഗൈഡൻസിനെയും ഈ സമയത്ത് നന്ദിയോട് സ്മരിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് അച്ഛനെ ഹാർദവുമായി സ്വാഗതം ചെയ്തു. അടുത്തായിട്ട് ആശംസ അറിയിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ ജനറൽ സെക്രട്ടറി ആയ വിശ്വനച്ഛൻ, കല്ലൂപ്പാറ സ്വദേശിയും ഇന്ത്യയുടെ നാനാഭാഗത്തും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന സ്നേഹ സന്ദേശ ദേവരുടെ നാമത്തിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. അടുത്തായിട്ട് ഇവിടെ സന്നിഹിതനായിട്ടില്ലെങ്കിലും രണ്ട് വാക്ക് പറയേണ്ടിയുണ്ട് മുൻ സെക്രട്ടറി മിസ്റ്റർ ജോർജ് ചോമൽ. ഞങ്ങളുടെ അനുഭവം പറയുകയാണെങ്കിൽ ഇത്രത്തോളം ആത്മാർത്ഥയോട് സഹകരിച്ച ഒരു മാനേജിങ് കമ്മിറ്റി, യൂത്ത് ലീഗുമായിട്ട് ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് സഹകരിച്ച യൂത്ത് ലീഗിനോട് ആത്മാർത്ഥം സഹകരിച്ച മാനേജിങ് കമ്മിറ്റി, ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത ജോർജ് ചോമൽ മീറ്റിംഗിൽ നിങ്ങളുടെ ഏവരുടെ നാമത്തിൽ സന്തോഷിക്കുന്നു. ജോസ് ബി കുര്യൻ തൊട്ട് ഇന്ന് മനു വരെ വന്നെത്തിയിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തെ കാലാകാലങ്ങളിൽ അളവില്ലാതെ സഹായിച്ച നിങ്ങളെ ഓരോരുത്തരെയും കർത്തനാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം. ആ രണ്ട് കാര്യങ്ങളെ നിങ്ങളെ ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സഭയിൽ ആത്മീയ സംഘടനകൾക്കുള്ള സ്ഥാനം ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അതെന്ത് എന്നുള്ളത് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ജസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രം. ദൈവത്തെ സമീപിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി ദൈവത്തിൽ നിന്ന് അതിനെ പ്രാപിക്കുക എന്നുള്ളത്. അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു ദൗത്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഹിതങ്ങൾ നിറവേറ്റുക എന്നുള്ളത്. ദൈവം നമുക്ക് തലയായിരിക്കുമ്പോൾ ആ തലയ്ക്ക് ശരീരമായിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഓർമ്മിപ്പിക്കാറുള്ളതുപോലെ ബ്രെയിനാണ് ദൈവം. ആ ബ്രെയിനിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെ ആക്റ്റീവാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ് വിശ്വാസികൾ. ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ നിറവേറ്റപ്പെടുന്ന അല്ലെങ്കിൽ നിറവേറ്റുന്ന അവയവങ്ങളാണ് സഭാവിശ്വാസികൾ. ആ സഭാവിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ തക്കവണ്ണം മാർഗദർശനം കൊടുക്കുന്നതും സാഹചര്യങ്ങൾ ഒരുക്കുന്നതുമാണ് ആത്മീയ സംഘടനകൾ. എന്നാൽ അതിനെ പലപ്പോഴും നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണോ ദുരുപയോഗം ചെയ്തിട്ടാണോ അവനവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ദൈവ സമീപനം. അത് പല രീതിയിലും പലപ്പോഴും പ്രകടമാണ്. അത് തെറ്റാണ്. അവനവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് സഭയും സഭയിലെ ആത്മീയ സംഘടനകളും ഇല്ല. പിന്നെയോ, ദൈവത്തിൻ്റെ ഹിതങ്ങൾ ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ളതാണ് സഭയും സഭയിലെ ആത്മീയ സംഘടനകളും. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുവാൻ തക്ക വേണ്ടി വഴിയാകണം എന്ന് ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ ഒന്നാമത്തെ കാര്യം ചൂണ്ടിക്കാണിച്ച പ്രകാരം ആ രീതിയിൽ അതിന് നായകത്വം നയിക്കുവാൻ തക്ക വേണം മാനേജിങ് കമ്മിറ്റികൾ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ മർത്തമനു സമാജത്തിൻ്റെയും, അതായത് 2000 മർത്തമനു സമാജത്തിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തനങ്ങളെ നമ്മൾ വിശകലനം ചെയ്യാമെങ്കിൽ ഒരു പുതിയ സമീപനം അവരുടെ എല്ലാ മർത്തമനു സമാജത്തിൻ്റെ ആക്ടിവിറ്റീസ്, യൂത്ത് ലീഗിൻ്റെ ആക്ടിവിറ്റീസ്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, നിങ്ങൾ റിപ്പോർട്ട് കേൾക്കാൻ പോകുകയാണ്. കഴിഞ്ഞ വർഷം മനഃപൂർവ്വമായി രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു പുതിയ സമീപനം അത് അതേ രീതിയിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, ഈ ദേവാലയത്തിൻ്റെ വികാരിയുമായി ഇതിന് ബഹുമാനപ്പെട്ട സാങ്കേതിക വെച്ച് ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വിൻസനച്ചൻ, എ ജോർജ് മാഷൻ, ശശോർ ജോൺ സാമുവേൽ, ശ്രീ വി ജി ഷാജി,
ഇവിടെ സന്നിഹിതരായിരിക്കുന്ന യുവജന സമാജ സ്ത്രീ സമാജ പ്രവർത്തകരെ ഇടവക ജനങ്ങളെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ എല്ലാ ദേവാലയങ്ങളോടും അനുബന്ധിച്ച് ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. പ്രാർത്ഥനയോഗങ്ങളും യുവജന സമാജങ്ങളും സ്ത്രീ സമാജങ്ങളുമെല്ലാം ഇവയൊക്കെ നമുക്ക് ഏതിലേക്കാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വാക്യം മാത്രം, ഒരു ആശയം മാത്രമാണ് ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ആധ്യാത്മിക സംഘടനകൾ ഒന്നും അതിൽ തന്നെ ലക്ഷ്യ ആയിരിക്കുന്നതല്ല. ഇവയെല്ലാം ലക്ഷ്യമായിരിക്കുന്നത് നമ്മുടെ ഏറ്റവും കേന്ദ്രമായിരിക്കുന്ന വിശുദ്ധ കുർബാനയാണ്. ഓർത്തഡോക്സ് സഭയുടെ വീക്ഷണം അപ്രകാരമാണ്. പ്രൊട്ടസ്റ്റന്റ് സഭകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ യോഗങ്ങൾ എന്ന് പറയുന്നത് അതിനുള്ള വേദവായനയും പ്രാർത്ഥനയും അല്ലെങ്കിൽ പ്രസംഗങ്ങളുമെല്ലാം അതിൽ തന്നെ കേന്ദ്രീകരിച്ച് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന പ്രസ്ഥാനങ്ങളായിട്ടാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യം ഓരോ കാലഘട്ടത്തിലും ഉള്ളതായ ആളുകൾക്ക് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന നമ്മുടെ ആരാധനയുടെ ഏറ്റവും കേന്ദ്രത്തിലേക്ക് സജീവമായും അർത്ഥപൂർണമായും സംബന്ധിക്കുന്നതിന് ഒരുക്കുക എന്നുള്ളതാണ് ഈ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ളത്. നമ്മുടെ ഒരു വീക്ഷണം അത്തരത്തിലാണ്. നാം അത് ആ രീതിയിൽ അതിനെ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനങ്ങളെപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളും വേദവായനകളും പ്രബോധനങ്ങളും എല്ലാം അത്തരത്തിൽ രൂപപ്പെട്ട നമ്മുടെ സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുവാനും ആ വിശ്വാസം മനസ്സിലാക്കി മുഴുവനായി നാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതല്ല. നേതൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ പരിമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും എന്തിന് എന്തിനാണ് പോകുന്നത്? ടു പെർഫോം ദ ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള ഒരു വിശുദ്ധ കുർബാനയുണ്ട്. ആ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിലേക്കാണ് നാം പോകുന്നത്. അതിനാണ് വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് പട്ടക്കാരൻ നമ്മെ പറഞ്ഞുവിടുന്നത്, സാക്രമെന്റൽ ലൈഫ് എന്ന് പറയും. ഈ സാക്രമെന്റൽ ലൈഫിന് രണ്ട് ഡയമെൻഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയിലുണ്ട്, അല്ലാതെ നമ്മുടെ പിതാക്കന്മാർ പലരും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് വെർട്ടിക്കൽ ഡയമെൻഷൻ ആൻഡ് ദ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ. ഈ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്ന് പറയും. വെർട്ടിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ദൈവവുമായുള്ള നമ്മുടെ ആരാധനാ ജീവിതം. വിശുദ്ധ കുർബാന കൊണ്ട് അത് തിരികെ വീണ്ടും നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതുവരെയും നാം തിരുവചന പഠനത്തിലും ദൈവചന പഠനത്തിലും നോമ്പിലും ഉപവാസത്തിലും യാമപ്രാർത്ഥനകളിലും നാം തുടർന്ന് കൊണ്ടുപോകണം. അതാണ് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജിയിലെ ഒരു വെർട്ടിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ തുടർന്നു കൊണ്ട് പോകുമ്പോഴാണ് അടുത്ത പ്രാവശ്യം, അല്ലെങ്കിൽ ഉടൻ തന്നെ ഇനി നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത്. അതാണ് അതിൻ്റെ ആ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജിയുടെ വെർട്ടിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് തന്നെ കൊണ്ടുപോകണമെന്നുള്ളത്. മറ്റൊന്നാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ എന്ന് പറയും. ആ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മോടൊപ്പം ജീവിക്കുന്നതായ സഹോദരങ്ങളുമായി ഏകഭാവേന ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറയുന്ന കാര്യമായത് ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, ഇത് രണ്ടിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കും. അപ്പോൾ ഒരു വെർട്ടിക്കൽ ഡയമെൻഷൻ, ടു ലവ് ഗോഡ് ത്രൂ അവർ ബൈബിൾ റീഡിങ്, ത്രൂ അവർ സാക്രമെന്റൽ ലൈഫ്, ത്രൂ അവർ ഡെയിലി പ്രേയേഴ്സ്, ഫാസ്റ്റിംഗ് എക്സെട്രാ.
and horizontal dimension to love our brother, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ. അത് എങ്ങനെയാകണം? ഏകഭാവേന അവരും നാമുമായി ഒന്നായി. ഇതിൻ്റെ ഒരു വലിയ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ രണ്ട് സന്ദർഭങ്ങളിൽ പ്രധാനമായിട്ടും വിശുദ്ധ കുർബാന കയ്യിൽ പിടിക്കുന്ന വൈദികൻ, അതിനെ അല്ലെങ്കിൽ അപ്പവീങ്ങുകളായി വന്ന വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത് കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി രൂപാന്തരപ്പെട്ടു കഴിയുമ്പോൾ, ആ രൂപാന്തരപ്പെട്ടതിന് ശേഷം അതിനെ ദൈവസന്നിധിയിൽ മനുഷ്യരുടെ മുമ്പാകെ അതിനെ പ്രസന്റ് ചെയ്യുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, പുതുശേലക്കാദീശ് പറയുന്നു, അല്ലെങ്കിൽ വിശുദ്ധതൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും നൽകുന്നു എന്ന് പറയുന്നു. രണ്ട്, പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നു. ഈ രണ്ട് സമയത്തും എൻ്റെ പ്രധാനമായിരിക്കുന്ന ഒരു ആക്ഷനുണ്ട്. ആ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലുമായിട്ട് രണ്ടും പിടിച്ചുകൊണ്ട് രണ്ട് ഒരു ക്രോസിൻ്റെ രീതിയിൽ അത് പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്ന സിറിയൻ ആരാധനയിൽ മാത്രം കാണുന്ന ഒരു വ്യത്യാസം. എത്യോപ്യക്കാരുടെ കൂടെയും ഞാൻ ആരാധനയെ സംബന്ധിച്ചിട്ടുണ്ട്. അതെല്ലാം അവിടെ കണ്ടില്ല, അവിടെ കണ്ടിട്ടില്ല. അർമീനിയക്കാരുടെയും ശുശ്രൂഷയെ കണ്ടില്ല. നമ്മുടെ ആരാധനയിൽ കാണുന്ന ഒരു സവിശേഷത, അതിനെക്കുറിച്ച് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ വിശുദ്ധ കുർബാനയുടെ ലിറ്റർജി അർത്ഥത്തിൽ ചെയ്യുന്ന ആ വിശുദ്ധ കുർബാനയുടെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ലംബമായിട്ട് ഇത് വെക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിൻ്റെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ പ്രസൻറ്റേഷൻ ദൈവമുമ്പാകെ പ്രസൻറ്റ് ചെയ്യുന്നു നമ്മൾ അതിനു വേണ്ടി. അതുപോലെ പടിഞ്ഞാറോട്ട് കൊണ്ടിരുന്ന സമയത്തും ഇത് പിടിച്ച് ആ ഒരു സിമ്പൽ കാണിക്കുന്നത് ഇതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി എന്ന് പറയുന്നത് നമുക്ക് യാഥാർത്ഥ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അതിലേക്കാണ് നമുക്ക് ഈ പറയുന്നതായ പ്രാർത്ഥനാ യോഗങ്ങളും എല്ലാം നമ്മെ ആത്തരത്തിന് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ തിമോത്തിയോസിൻ്റെ ലേഖനം 4:14 15 പറയുന്നുണ്ട്, തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതുന്നതായ വാക്യങ്ങൾ എന്തിനെഴുതുകയാണെന്ന് അവിടെ പറയുന്നു. ഞാൻ ഇക്കാര്യങ്ങൾ എഴുതുന്നത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ സഭയും നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാനിതിനെ പ്രബോധിപ്പിക്കുന്നു എന്നാണ്. പൗലോസ്ലീഹ ദൈവ യേശുക്രിസ്തുവിൽ നിന്ന് കേട്ടതായ വചനങ്ങൾ തിമോത്തിയോസിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയുടെ ശിക്ഷണ രീതിക്ക് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും അവിടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ സഭയും നീ എങ്ങനെ സഭയാവുന്ന ദൈവത്തിൻ്റെ ആലയം എന്നൊരു വിശദീകരണം കൂടെ ഉണ്ട് അവിടെ. സഭയാവുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ നീ എങ്ങനെ നടക്കണമെന്ന് അറിയേണ്ടതിന് ഞാനിത് പറയുന്നു എന്നാണ്. സത്യം യേശുക്രിസ്തുവാണ്, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും സഭയാണ് എന്നുള്ള പൗലോസ്ലീഹ വിശദമാക്കുന്നതുമാണ്. അപ്പോൾ ഈ സഭയാവുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, സഭയെ ഒരു വലിയ ദേവാലയമായിട്ടും നമ്മുടെ ജീവിതം മുഴുവനും ഒരു ദേവാലയത്തിലെ എന്താ ദേവാലയത്തിലെ നമ്മുടെ ആരാധനയുമായിട്ടാണ്. ഏതോ ഇവിടെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു, നമ്മുടെ ദ ഹോൾ ലൈഫ് എന്ന് പറയുന്നത് ദേവാലയത്തിലെ പരികർമ്മമായിട്ടാണ് നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഭാഗങ്ങളും ഇരിക്കുന്നത് എന്നുള്ളതോടെ പറയാം. അപ്പോൾ സത്യത്തിൻ്റെ തോടും അടിസ്ഥാനമായ സഭയിൽ നടക്കുന്നതിനാണ് ഈ ദൈവവചനം ഞാൻ നിന്നെ പ്രബോധിപ്പിക്കുന്നത്. പലപ്പോഴും ആ ദൈവവചനം പ്രബോധിപ്പിക്കുന്നത് കൂടുതൽ കൂടുതൽ സഭയുടെ ചുരുക്കമായിട്ട് പറയുന്നതാണ്, സഭയുടെ വിശ്വാസം കൂടുതൽ അറിയുന്നതിനും സഭയുടെ വിശ്വാസം ആഴമായി പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പ്രബോധനം ഉണ്ടാകുന്നത്. ദൈവവചനം പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ദൈവവചനം പഠിക്കുമ്പോൾ ഒരിക്കലും അതിൽ നിന്ന് വ്യത്യാസം വരികയില്ല. പലപ്പോഴും പലരും ദൈവവചനം പഠിച്ചു കഴിയുമ്പോൾ ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ പലപ്പോഴും സഭയുടെ ആരാധനയും ഉദാശകളും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സഭയുടെ ഉദാശകളും ആരാധനകളിൽ നിന്നൊക്കെ സ്വയം വേർപെടുന്നതായും പിന്നെ ചില ഉണർവ് പ്രസ്ഥാനങ്ങളിലൊക്കെ ഒക്കെ മാറുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആകുമെന്ന് എനിക്ക് വിചാരമില്ല. കാരണം സഭയുടെ പ്രധാനപ്പെട്ട നമ്മുടെ 3-4 പിതാക്കന്മാരെ കുറിച്ച് ഞാൻ പലതും പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കപ്പദോക്യൻ പിതാക്കന്മാർ ബസേലിയോസ്, ഗ്രിഗോറിയോസ്, മിസായൽ ഗ്രിഗോറിയോസ്, അതുപോലെ ഞാൻ സ്പെഷ്യലായിട്ട് പഠിച്ച ഒരാളാണ് മാബൂഗിലെ വിശുദ്ധ ഫീലിക്സിനോസ്. അവരുടെ എഴുത്തുകൾ വായിക്കുമ്പോൾ ഓരോ വാചകത്തിനകത്തും അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫിനകത്തും
എന്തുമാത്രം വേദവാക്യങ്ങളുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഇങ്ങനെ തോരെ തോരെ പറയുക. അപ്പൊ ദൈവവചനം വലിയ തോന്നുന്നില്ല. ആ പിതാക്കന്മാരെ പോലെ നമ്മൾ ഇത്രയും ആഴമായിട്ട് ദൈവവചനം പഠിച്ചിട്ടുണ്ടോ? അത്രയും കാണാപ്പാടം അറിയാമായിരുന്നു. അവരെഴുതുന്ന സമയത്ത് വെറുതെ എഴുതി പോകുന്നത്. അപ്പോൾ അത്രയും ദൈവവചനത്തിന്റെ ആഴമായ ബോധ്യമുണ്ടായപ്പോൾ അവർക്കുണ്ടായതായ അനുഭവം എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ആ വിശ്വാസത്തിൽ വരുന്നതിനുമാണ് പ്രയോജനം ഉണ്ടായത്. ഇതാണ് ദൈവവചനം പഠിക്കുന്നതോടുകൂടി നമുക്ക് സഭയാവുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാന്ന് കൂടുതൽ ബോധ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതെ, സഭയാവുന്ന ദേവാലയത്തിനെ കുറിച്ച് ഒരു വിമർശനാത്മകതയോടുകൂടെ വീക്ഷിക്കുവാനും അതിന് പുച്ഛമായ രീതിയിൽ അതിൽ പോകാനും, അതായത് കൂടുതൽ ദൈവവചനം പഠിക്കുമ്പോൾ സഭയുടെ ആരാധനയിൽ നിന്ന് മാറിപ്പോവുകയും പിന്നെ പള്ളിയിൽ പോകേണ്ടത് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഒന്നും പ്രസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ പാട്ടുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സമ്മേളനങ്ങളിലൊക്കെ പോയാൽ മതി എന്നും ഒക്കെയുള്ള ചിന്താഗതി വരുന്നത് വേദപുസ്തകം പഠിക്കേണ്ട പോലെ പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു ചെറിയ ഉദാഹരണമേ ഉള്ളൂ. അതായത് എല്ലാ പാല് എന്ന് പറയുന്നത് സമീകൃതമാണ്. എല്ലാവർക്കും അത് ആരോഗ്യം തരുന്നത്, നമുക്ക് എല്ലാവർക്കും ആരോഗ്യം തരുന്നത്. അതുകൊണ്ട് പാല് നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് അപ്പിൽ നമ്മെ സഹായിക്കുന്നതാണ്. അതേസമയത്ത് ചിലർക്ക് പാല് കുടിച്ചാൽ അത് അലർജിയാണ്. പാല് കുടിച്ചാൽ അലർജിയാണ്. അതുപോലെ തന്നെ അവർക്ക് ഛർദ്ദിലുണ്ടായിരിക്കും, പനി ഉണ്ടായിരിക്കും, അവർക്ക് ദേഹം മുഴുവൻ ചൊളിഞ്ഞു കൊടുത്തിരിക്കും. ഇത് പാലിന്റെ കുഴപ്പമല്ല, കുടിക്കുന്നയാളിന്റെ ശരീരത്തിലുള്ളതായ പ്രശ്നമാണ്. കുടിക്കുന്ന അവർക്ക് ഈ പാല് പനി അല്ലെങ്കിൽ ദഹനം സാധിക്കാതെ വരുന്നത് കൊണ്ട് ആ ആളിന്റെ ഫിസിക്കൽ ആയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രശ്നം, പാലിന്റെ കുഴപ്പമുണ്ട്. എല്ലാവർക്കും പാല് കുടിച്ചാൽ ആരോഗ്യമുണ്ട്. എന്നാൽ ചിലർക്ക് പാല് കുടിച്ചാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന അല്ലെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ സ്പെഷ്യൽ സിറ്റുവേഷൻ ഓഫ് ഹിസ് ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാ ദൈവവചനം പഠിച്ചാൽ കൂടുതൽ സഭാവിശ്വാസത്തിൽ ആഴമായി ചേരുവാനും വിശ്വാസം സഭയുടെ ആരാധനകൾ കൂടുതൽ മനസ്സിലാക്കുവാനുമാണ് പിതാക്കന്മാർക്ക് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് അത് വായിക്കുമ്പോൾ അതിൽ നിന്ന് മാറാനാണ് അവർ സംഗതി വരുന്നതെങ്കിൽ നമ്മിലാണ് കുഴപ്പം, അല്ലാതെ നിർവചനത്തിലോ സഭയുടെ ആരാധനയിലോ അല്ല. അതുകൊണ്ട് കറക്ഷൻ നമ്മിലാണ് ആവശ്യമായത്, അതിലല്ല. പിതാക്കന്മാരിലോ അല്ലെങ്കിൽ ആരാധനയിലോ അതിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ തരത്തിൽ നമുക്ക് സഭയും വിശ്വാസത്തെയും പഠിക്കുവാനും അങ്ങനെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ആരാധനയെ സംബന്ധിക്കുവാനുമുള്ള ഒരു ഉത്തേജനം ഉണ്ടാകുവാൻ സമൂഹത്തിൻ്റെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും കണ്ണു തുറന്ന് കാണുവാനും അതിനോട് അർത്ഥപൂർണമായിട്ടും ആത്മാർത്ഥമായിട്ടും പ്രതികരിക്കുവാനുമുള്ളതായ ലിറ്റർജി അത്ത ലിറ്റർജിയിലെ രണ്ട് ഘടകങ്ങൾ നയിക്കുവാനുമാണ് നമുക്ക് ഈ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പ്രസ്ഥാനത്തിന്റെ 2000 വാർഷികം ആരാധന മരണം സേവനം എന്നീ പ്രഖ്യാപിത ക്രിസ്തീയ ലക്ഷ്യങ്ങളുമായി അഖിലമലങ്കര ഓർത്തഡോക്സ് പ്രസ്ഥാനത്തിന്റെ അബുദാബിയുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഗ്രഹമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കൃപ നൽകിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തിരുവേൻ കാതോലിക്ക ഭഗവത്തിനുവേനിയോടും ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക അഭിമന്യ തോമസ് മാർത്തി മാത്യൂസ് തിരുവേനിയോടും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഹദ സംഘങ്ങളായ എല്ലാ പിതാക്കന്മാരോടും വിശിഷ്യ ദില്ലി ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് അഭിമന്യ യാക്കോബ്മാർ ഐറേനിയോസ് തിരുമേനിയോടുമുള്ള ഭക്തിയും കൂറും ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യൂണിറ്റിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊള്ളുന്നു. ഒന്ന്, തിരഞ്ഞെടുപ്പ്. ജനുവരി 2000 മാസമായ ശ്രീ ജോസ് പി കുര്യനോടുള്ള നന്ദി ഉത്തരവാദിത്തം അറിയിക്കുന്നു. 7, പോക്കറ്റ് കലണ്ടർ ദിവസം ഇടവകകൾക്ക് സൗകര്യമായി ഉപയോഗിക്കത്തക്കണമെന്നും ഇടവകയുടെ കാൽപിതാവായ വിശുദ്ധ ഗീവർഗീസ് രാധയുടെ ചിത്രത്തോടു കൂടിയതും പരിശുദ്ധ സഭയുടെ വിശേഷ ദിവസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതുമായ പോക്കറ്റ് കലണ്ടർ 2000 ഇടവകയിൽ സൗജന്യമായി വിതരണം ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു.
ഇതിനെ സഹായിച്ച ഏവരോടുമുള്ള നന്ദി സ്നേഹവും തന്നെ അറിയിക്കുന്നു. എട്ട് ഓസിവൈഎം ക്വസ്റ്റ്യൻ ചോദ്യാവലി. ഇടവകയിലും പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ആത്മീയ തീക്ഷ്ണതയുടെ യുവാക്കളുടെ എണ്ണം കുറയുവാനുള്ള കാരണവും ഗൾഫ് മേഖലയിലെ ഇടവകൾ നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ വരുന്ന വിശുദ്ധയമാതാവിന്റെ വാങ്ങി പെരുന്നാളോടനുബന്ധിച്ച് വിശുദ്ധ സഭ ആചരിക്കുന്ന ശൂന്യ നോമിന്റെ പ്രാധാന്യവും വിശുദ്ധ സഭയിൽ ദൈവമാതാവിന്റെ സ്ഥാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി യൂണിറ്റ് പ്രസിഡന്റ് റവറൻ ഫാദർ സ്വാമി ഗബ്രിയേൽ അച്ഛൻ ക്ലാസ്സെടുക്കുകയുണ്ടായി. വിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയുടെ മഹാത്മ്യവും നോമ്പാദനത്തിന്റെ ഉദ്ദേശവും മനസ്സിലാക്കുവാൻ പ്രസ്തുത പഠന ക്ലാസ് സഹായകമായി. കുടുംബസംഗമം 2007/10/2000 ക്രിസ്തീയ കുടുംബം ദൈവത്തിന്റെ പറദീസ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ഏകദിന സെമിനാർ ശ്രീ ജിജി തോംസൺ IAS മുഖ്യ പ്രഭാഷണത്തോടുകൂടി നടത്തുകയുണ്ടായി. സെമിനാറിൽ 200+ ഇടവാങ്ങൾ കുടുംബമായി പങ്കെടുത്തു. 15 UAE സോണൽ കോൺഫറൻസ്. ജീവനപ്രസ്ഥാനം UAE സോണിന്റെ ആനുവൽ കോൺഫറൻസ് ഈ വർഷം നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടത്തുവാൻ അവസരം ലഭിച്ചതിനായി ദൈവത്തെ. ഒക്ടോബർ 25 നടന്ന UAE സോണൽ കോൺഫറൻസിന്റെ വിഷയം സമൂഹത്തിന്റെ അധാർമികതയും ക്രിസ്തീയ പ്രതികരണവും എന്നതായിരുന്നു. സോണൽ സെക്രട്ടറി ശ്രീ ഐ തോമസിന്റെ സ്വാഗത പ്രസംഗത്തോടുകൂടി ആരംഭിച്ച യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് റവറൻ ഫാദർ സ്വാമി ഗബ്രിയേൽ അധ്യക്ഷത വഹിച്ചു. അധ്യക്ഷവഹിക്കുകയും യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിലവിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫിലിപ്പ് ബ്രഹ്മാചൻ നിർവഹിക്കുകയും ചെയ്തു. മുഖ്യ വിഷയത്തെ ആസ്പദമാക്കി വിശിഷ്ട അതിഥിയും പ്രഭാഷകനുമായ ശ്രീ ജിജി തോമസൺ IAS, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രൗഢ ഗംഭീരമായ ക്ലാസ് എടുക്കുകയുണ്ടായി. അബുദാബി യൂണിറ്റിന് വേണ്ടി ട്രഷറർ ശ്രീ സജു ജോർജ് ജോൺ ക്രിസ്തീയ പ്രതികരണ കുടുംബജീവിതത്തിൽ എന്ന ഉപവിഷയം അവതരിപ്പിച്ചു. വിവിധ യൂണിറ്റുകളിൽ നിന്ന് 350+ പ്രസ്ഥാന പ്രവർത്തകർ കോൺഫറൻസ് എത്തിക്കുകയും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്ത ഏവരോടുമുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. വിശിഷ്യ അഡ്വർടൈസ്മെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്മിറ്റി കൺവീനർ മിസ്റ്റർ നയനാൻ തോമസ് മണിക്കർ, കോർഡിനേറ്റർ മിസ്റ്റർ റോയ്സ് മാത്യു, ചീഫ് എഡിറ്റർ മിസ്റ്റർ മൈൻ വർഗീസ്, എഡിറ്റർ മിസ്റ്റർ നയനാൻ കെ മോഹൻ, എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സ്, സോനിയർ കമ്മിറ്റി മെമ്പേഴ്സ്, ഇടവ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, അഡ്വർടൈസ്മെന്റും ലേഖനങ്ങളും നൽകിയിട്ടുള്ളവർ, കവർ ഡിസൈൻ ചെയ്ത മിസ്റ്റർ സാം എബ്രഹാം എന്നിവരോടുള്ള നന്ദി വീണ്ടും കൂടി അറിയിക്കുന്നു. 17 വിവാഹ ആശംസ. റിപ്പോർട്ട് വർഷം വിവാഹിതരായ യുവപ്രസ്ഥാന അംഗങ്ങൾക്ക് ആശംസകൾ നേരിടുകയുണ്ടായി. 1 മിസ്റ്റർ തോമസ് ജോർജ്, 2 മിസ്റ്റർ എലിയാസ് കെ വർഗീസ്, 3 മിസ്റ്റർ റജി സിയു. 18 യാത്രയെ. റിപ്പോർട്ട് വർഷം നാട്ടിൽ സ്ഥിരതാമസം പോകുന്ന അംഗങ്ങൾക്ക് യാത്രയെപ്പ് നൽകി. 1 മിസ്റ്റർ MC ജോൺ, 2 മിസ്സസ് ആൻഡ് മിസ്റ്റർ KC വർഗീസ്. 19 സന്ദർശകർ. റിപ്പോർട്ട് വർഷം താഴെ പറയുന്ന പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികരും വിശിഷ്ട വ്യക്തികളും യൂണിറ്റ് സന്ദർശിക്കുകയുണ്ടായി. 1 ബിസ്ബി ആറ്റിറ്റ്യൂഡ് തോമസ് മാർട്ടി മത്യൂസ്, ഹിസ് ഗ്രേസ് മാത്യൂസ് മാർട്ടി ബാനിയസ്, ഹിസ് ഗ്രേസ് ജോബ് മാർട്ടി ലെക്സിനോസ്, ഹിസ് ഗ്രേസ് ഗ്യൂർഗീസ് മാർക്കോർഡോസ്, ഹിസ് ഗ്രേസ് പൗലോസ് മാർക്കോമിയോസ്, ഡോക്ടർ റവറൻ ഫാദർ റെജി മാത്യു, റവറൻ ഫാദർ കോശി മാത്യു, റവറൻ ഫാദർ ജോർജ് മാത്യു, റവറൻ ഫാദർ നെൽസൺ ജോൺ, റവറൻ ഫാദർ സോളമൻ, റവറൻ ഫാദർ MO ജോൺ, റവറൻ ഫാദർ PS ശാമുവൽ, റവറൻ ഫാദർ PA ഫിലിപ്പ്, റവറൻ ഫാദർ ജോൺ ഡാനിയൽ, റവറൻ ഫാദർ ജോസഫ് ശാമുവൽ, റവറൻ ഫാദർ ജോൺ പടിയറ, മിസ്റ്റർ KC തോമസ്. 20 വരവുചെലവ് കണക്കുകൾ. റിപ്പോർട്ട് വർഷം 55,673.65 വരവും 54,977.7. യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി ബഹുമാനായ KY വിൽസൺ അച്ഛൻ,
രേഖ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് പുറത്തുണ്ടാവും. എൻ്റെ പരിഭൂതനായിരിക്കുന്ന അഭിമുഖ്യ സേവകസ് ത്രിവേണി, ബഹുമാനപ്പെട്ട സാമജൻ, മറ്റൊരു ശ്രേഷ്ഠ പരിഭൂതനായിരിക്കുന്ന ജോർജ് ശമാശൻ, പേരിയിൽ ഉപഷ്ടയായിരിക്കുന്ന ഏവരുമേ, കടന്നു വന്നിട്ടുള്ള സർവരുമേ, പ്രോഗ്രാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള ഈ മീറ്റിംഗ് അവസാനിക്കേണ്ട സമയം കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് പറയും എന്നുള്ള ആശങ്ക എൻ്റെ മനസ്സിൽ വളരെയായിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തിരികെ പോകുവാൻ മനസ്സുണ്ട് എന്നറിയാമെങ്കിലും തൻ്റെ പ്രസംഗം കേട്ടവരെ ആഹാരം നൽകി പറഞ്ഞു വെച്ച കർത്താവിൻ്റെ മനസ്സുള്ള കുറെ പേര് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങളേവരും അല്പസമയം കൂടി ഇവിടെയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സമയം ചുരുക്കം ആയതുകൊണ്ട് യോജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാപരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ് ചെറിയ ഒരു സന്ദേശം നൽകി എൻ്റെ ബോധക്കളെ ഞാൻ പെട്ടെന്ന് ഉപസംഹരിക്കും. പ്രിയപ്പെട്ട യോജന പ്രസ്ഥാന പ്രവർത്തനത്തോടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്, ഒന്ന്, കഴിയുന്നിടത്തോളം എല്ലാ ആഴ്ചകളിലും ഈ യോഗം കൂടുവാനായി നിങ്ങൾ പരിശ്രമിക്കണം. രണ്ടാമത്, ഈ ഇടവേളയിലെ മുഴുവൻ ചെറുപ്പക്കാരെയും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനായി നിങ്ങൾ പരിശ്രമിക്കണം. നമ്മുടെ മുഴുവൻ യുവസമൂഹത്തിനും ആത്മീയമായ വളർച്ചയ്ക്ക് നമ്മുടെ പ്രസ്ഥാനം കാരണമാകുന്നുവെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇവിടെ വളരെ ശ്ലാഘനീയമായ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുവാനിടവന്നു. വലിയ അഭിമാനം ഞങ്ങൾക്ക് അവർക്കുമുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ സഭയിലെ യുവജന പ്രസ്ഥാനത്തിന് വലിയൊരു കൈത്താങ്ങലും ശക്തിയുമാണ് യുഎഇയിലെ യൂണിറ്റുകൾ നൽകുന്നതെന്ന് എനിക്കറിയാം. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുന്നതോടൊപ്പം ഈ സോഷ്യൽ അപ്ലിക്കേഷൻസ് എന്നതിനപ്പുറത്തായി നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് നമ്മുടെ പ്രസ്ഥാനം സഹായകരമായി തീരുവാൻ നിങ്ങളേവരും പരിശ്രമിക്കണം. ഈ അടുത്ത മാസം 13-ാം തീയതി മുതൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര തലത്തിലുള്ള ആനുവൽ കോൺഫറൻസ് പരുമല ദേവാലയത്തിൽ വെച്ച് നടക്കുകയാണ്. ആ സമയത്ത് അവധിക്ക് നാട്ടിൽ വരുന്ന ഇവിടെയുള്ള ചെറുപ്പക്കാരെ ആ സമ്മേളനത്തിൽ സംബന്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവധി ആ സമയത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നാട്ടിൽ വരുവാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് അവിടെ കടന്നു വരണം എന്ന് കൂടി ഞാൻ അറിയിക്കും. നിങ്ങളേവരും മനസ്സിലാകുന്നത് പോലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്ര ഓഫീസ് നമ്മുടെ എസ്എൽഎസ് കോളേജ് അടുത്ത് കോട്ടയത്ത് ഇപ്പോൾ പണിയുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രതല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഈ കേന്ദ്ര ഓഫീസ് നിർമ്മാണത്തിന് ഏതാണ്ട് 40 ലക്ഷം രൂപയാണ് ഇന്ന് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ സഹായിച്ച് ആ കാര്യം വിജയകരമാക്കി തീർക്കുവാൻ സഹകരിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട ആത്മീയ സംഘടനകളുടെ വാർഷികം ഇവിടെ നടക്കുകയാണ്. ഇന്നത്തെ ആത്മീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ ചില ചിന്താന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വശത്ത് ആത്മീയ സംഘടനകളും സംഘടനാ പ്രവർത്തകരും ആത്മീയ കൂട്ടങ്ങളും വർദ്ധിക്കുന്നുണ്ടെങ്കിലും മനുഷ്യരിൽ ദുഷ്ടത ആയതും വണ്ണം കുറയുന്നില്ല. ദൈവവുമായുള്ള സംസർഗത്തിന് മനുഷ്യന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച്
മനുഷ്യൻ തിന്മ കുറയുകയും നന്മ വർദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ പലപ്പോഴും അഹന്തയും സ്പർദ്ധയും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നെല്ലായിടത്തും കാണുന്നതെന്ന് നമുക്കറിയാം. ആയിരമേ പോകുകയായ മൂന്ന് കൊച്ചു കാര്യങ്ങൾ കമ്പി വാചകത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മുടെ ആത്മീയ സംഘടനാ പ്രവർത്തനങ്ങൾ വഴിയായി നമ്മിലെ അഹന്തയും സ്പർദ്ധയും തിന്മകളും നീങ്ങി ദൈവം ഉദ്ദേശിക്കുന്ന ആത്മീയ വളർച്ച നമ്മിൽ സംജാതമാകണം. ദൈവത്തിന്റെ അനർഗളമായ അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കും നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ശമൂവേലിന്റെ ഒന്നാം പുസ്തകം 7:12 ഫെലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ വിജയം കഴിച്ചു കഴിയുമ്പോൾ ശമൂവേൽ പ്രവാചകൻ ദൈവത്തോട് നന്ദി സൂചകമായി പറയുന്നുണ്ട്, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ പരിശോധിച്ചാൽ നമ്മിൽ ആർക്കാണ് ഈ പ്രവാചകന്റെ വാക്ക് ഉച്ചരിക്കാതിരിക്കാനായിട്ടുണ്ടവരുന്നത്? ഒന്നുമല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ദൈവകൃപയാൽ എല്ലാമുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകുന്നവരാണ് ഇവിടെയുള്ള ഏറിയവർക്ക് ആൾക്കാരെന്നും നമുക്കറിയാം. നമ്മെ പോലെയോ നമ്മേക്കാളോ വിദ്യാഭ്യാസവും കഴിവുമുള്ള അനേകരും നമ്മുടെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയാലും അനുഗ്രഹത്താലും ഈ അനുഗ്രഹങ്ങളെ വെട്ടിപ്പിടിക്കുവാനായി എനിക്ക് സാധിച്ചു എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ വീണ്ടും വേണം സ്തുതിക്കുവാനായി സാധിക്കും. സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളുമായി പല സ്ഥലങ്ങളിൽ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്, അച്ഛ ഒന്നുമില്ലാത്തവനായി ഒന്നുമല്ലാത്തവനായി ഞാൻ ഈ പട്ടണത്തേക്ക് വന്നു, പക്ഷേ എനിക്ക് ദൈവം തന്നു.